നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം വിതറി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ വാരം കടന്നുപോയി. 20 ടീമുകൾ മത്സരിക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 16 ടീമുകൾക്കും ആദ്യ വാരത്തിൽ മത്സരങ്ങളുണ്ടായിരുന്നു. അത്യന്തം വാശിയേറിയ മത്സരങ്ങൾ കണ്ട ആദ്യ വാരത്തിലെ മത്സരഫലങ്ങളിലൂടെ കടന്നുപോകാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2020-21 സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ യുവ പരിശീലകൻ ആർട്ടേറ്റയുടെ ആർസനൽ ഫുൾഹാമിനെതിരെ മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഫുൾഹാമിനെ 3-0 എന്ന സ്കോറിന് തകർത്താണ് ആർസനൽ ഈ സീസണിലെ അവരുടെ ആദ്യ 3 പോയിന്റ് കരസ്ഥമാക്കിയത്. ചെൽസിയിൽ നിന്നും ഇത്തവണ ആർസനലിൽ എത്തിയ വില്ലിയാൻ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്ത് 3 ഗോളിലും പങ്കാളിയായി. മത്സരത്തിന്റെ 8th മിനിറ്റിൽ ലാക്കസെറ്റ് ആർസനലിന് വേണ്ടി ആദ്യ ഗോൾ നേടിയപ്പോൾ ആർസനലിനായി അരങ്ങേറ്റ മത്സരം കളിച്ച 22-കാരൻ ബ്രസീലിയൻ ഡിഫൻഡർ ഗബ്രിയൽ വില്ലിയാന്റെ കോർണർ കിക്കിൽ നിന്നും ഗോൾ നേടി അരങ്ങേറ്റം ഗംഭീരമാക്കി. മത്സരത്തിന്റെ 57th മിനിറ്റിൽ വില്ലിയാന്റെ തന്നെ അസിസ്റ്റിൽ ഒബമയാങ്ങിന്റെ ഗോളോടുകൂടി ആർസനൽ പട്ടിക പൂർത്തിയാക്കി. 2nd മത്സരത്തിൽ സാഹ നേടിയ ഏകപക്ഷീയമായ 1 ഗോളിനെ ക്രിസ്റ്റൽ പാലസ് സതാംപ്ടണെ തകർത്തു. 3rd മത്സരമായിരുന്നു ആദ്യ ആഴ്ചയിലെ ഏറ്റവും വാശിയേറിയ മത്സരം. ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ 16 വർഷത്തിനുശേഷം പ്രീമിയർ ലീഗിലെത്തിയ ലീഡ്സ് യുണൈറ്റഡ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ലിവർപൂളിന്റെ എതിരാളികൾ. സാദിയോ മാനെ, മുഹമ്മദ് സലാ, റോബർട്ട് ഫെർമിനോ എന്നീ മികച്ച താരങ്ങളെ തന്നെ മുൻനിരയിൽ ഇറക്കിയാണ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ ലിവർപൂൾ മത്സരത്തിനിറങ്ങിയത്. മത്സരത്തിന്റെ 4th മിനിറ്റിൽ തന്നെ ലഭിച്ച പെനാൾട്ടി ഗോളാക്കി മുഹമ്മദ് സലാ ലിവർപൂളിന് ആദ്യ ഗോൾ സമ്മാനിച്ചെങ്കിലും 12th മിനിറ്റിൽ തന്നെ ഹാരിസണിലൂടെ ലീഡ്സ് തിരിച്ചടിച്ചു. തുടർന്ന് 20th മിനിറ്റിൽ വാൻ ഡൈക്കിലൂടെ വീണ്ടും ലീഡെടുത്തെങ്കിലും 30th മിനിറ്റിൽ തന്നെ ബാംഫോർഡിലൂടെ തിരിച്ചടിച്ചു ലീഡ്സ് യുണൈറ്റഡ്. എന്നാൽ 33rd മിനിറ്റിൽ മുഹമ്മദ് സലാ വീണ്ടും വല ചലിപ്പിച്ചപ്പോൾ 3-2 എന്ന സ്കോറിൽ 1 ഗോളിന്റെ ലീഡിൽ മത്സരം ഇടവേളക്ക് പിരിഞ്ഞു. 2nd പകുതിയുടെ 66rd മിനിറ്റിൽ ക്ലീച്ചിലൂടെ സ്കോർ 3-3 ലീഡ്സ് യുണൈറ്റഡ്. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയിരിക്കെ മത്സരത്തിന്റെ 88rd മിനിറ്റിൽ മുഹമ്മദ് സലാ വീണ്ടും സ്കോർ ചെയ്തപ്പോൾ സീസണിലെ ആദ്യ ഹാട്രിക് സ്വന്തമാക്കി ലിവർപൂളിന് വിലയേറിയ 3 പോയിന്റ് സമ്മാനിച്ചു. ആദ്യ വാരത്തിലെ 4th മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളിന് വെസ്റ്റ്ഹാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി. 56rd മിനിറ്റിൽ വിൽസണും 87rd മിനിറ്റിൽ ഹെൻഡ്രിക്കുമാണ് ന്യൂകാസിലിനായി ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ലെസസ്റ്റർ സിറ്റി 3-0 എന്ന ഗോൾ നിരക്കിൽ വെസ്റ്റ് ബ്രോമിനെ പരാജയപ്പെടുത്തി. ലെസസ്റ്റർ സിറ്റിക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച കാസ്കൻ ആദ്യ ഗോൾ നേടിയപ്പോൾ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ വാഡി ലെസസ്റ്റർ സിറ്റിക്കായി ഇരട്ട ഗോൾ നേടി. ആദ്യ വാരത്തിൽ നടന്ന അട്ടിമറി മത്സരം കണ്ടത് ടോട്ടൻഹാം എവർട്ടനെ നേരിട്ടപ്പോഴാണ്. സാക്ഷാൽ ജോസെ മൊറീഞ്ഞോയുടെ ടോട്ടൻഹാമിനെ മികച്ച 1 ഗോളിലൂടെ എവർട്ടൺ തകർത്തുവിട്ടു. ഷെഫീൽഡ് യുണൈറ്റഡ് വോൾവ്സ് മത്സരത്തിൽ 2-0 എന്ന സ്കോറിന് വോൾവ്സ് ജയിച്ചു കയറി. മത്സരത്തിന്റെ 3-6 മിനിറ്റുകളിലായിരുന്നു ഗോളുകൾ. ഫ്രാങ്ക് ലംപാർഡിന്റെ ചെൽസി ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ച് വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കി. ചെൽസിക്കായി ജോർജിനോ, ജെയിംസ്, സൂമ എന്നിവർ സ്കോർ ചെയ്തപ്പോൾ ട്രോസാർഡാണ് ബ്രൈറ്റന്റെ ആശ്വാസ ഗോൾ നേടിയത്. ചെൽസി തന്നെയായിരുന്നു മത്സരത്തിൽ പൂർണ്ണ ആധിപത്യം പുലർത്തിയത്. മികച്ച 1 വിജയം ആദ്യ മത്സരത്തിൽ തന്നെ നേടാനായത് ഫ്രാങ്ക് ലംപാർഡിനെ ആശ്വാസമായി. 2nd വാരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി എന്നീ വമ്പന്മാർക്ക് മത്സരമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.